പുത്തൻ രീതികളുമായി പുതിയ പഠന വർഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കോവിഡ് വ്യാപനം തുടരുന്നതിനാൽ കുട്ടികൾ സ്കൂളിലും കോളേജിലും എത്തില്ല. ഇന്ന് ഓൺലൈൻ ക്ലാസുകൾ ആമുഖമായി മുഖ്യമന്ത്രി സന്ദേശം നൽകുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് അത് രോഗവ്യാപനത്തിന് ഇടയാക്കും. എന്നാൽ നമ്മുടെ കുട്ടികളുടെ പഠനം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ ആദ്യവാരം സ്കൂളുകൾ തുറക്കുന്നതുപോലെ കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനമൊരുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയും വെബിലൂടെയും അധ്യാപകർ കുട്ടികളുടെ അടുത്തേക്ക് വരും. ഇത്തവണ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നാണ് ക്ലാസുകളിൽ പങ്കാളികളാവുന്നത്. വിദ്യാർത്ഥിയും ടീച്ചറും സ്കൂളും പരിസരവും ഒക്കെ ഒത്തുചേർന്ന് നടത്തുന്ന പഠന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഓൺലൈൻ പഠനം സമ്പൂർണമാവുകയില്ല. എന്നാൽ ഈ വർഷത്തെ തുടർ പഠനത്തിന് കുട്ടികളെ സജ്ജരാക്കുക എന്ന ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ ക്ലാസ്സിനും പ്രത്യേക സമയമുണ്ടാകും. ഈ ക്ലാസുകൾ നിങ്ങളിൽ എത്തുന്നുണ്ടെന്ന് ക്ലാസ് ടീച്ചർമാർ ഉറപ്പുവരുത്തും. എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസുകളിൽ പങ്കെടുക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അധ്യയനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും നവമാതൃക വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾക്ക് ആമുഖമായി വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.